എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നത്, ഒരു സോളവാസ് കുറാങ്ങണ മഞ്ച് ഗെയിം പ്ലാണ്. നേരം പോലെ നമ്മളെ പീക്കിലിങ്ങനെ വെച്ച് പിടിച്ച ഉടൻ തന്നെ കൂടെ തന്നെ ഒരു എനിമിയാണെങ്കിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഷോർട്ട് റേഞ്ച് ഗണ്ണയില്ലല്ലോ. ഈശ്വരാ അവന് ഷോർട്ട് റേഞ്ച് ഗണ്ണ് കൊടുക്കരുതേ എന്ന് പറയുമ്പോൾ ചെക്കാണെങ്കിൽ പുക പോകുന്ന കണ്ണാണ് തോന്നും. ഒരടിക്കണ നല്ല ഡാമേജ് വരുന്നേരം അടിച്ച് വീണല്ലോ. അത് പുക പോയി വരുന്നതിന് മുമ്പേ അവനെ ഞെക്കി പിടിച്ച് അവനെയും കൂടി തീർത്തായിരുന്നു. ഇന്നലെ ഫസ്റ്റ് കില്ല് സെറ്റായിരുന്നു. എൻ്റെ മോനെ വുട്ടിപ്പിക്കറും കൊണ്ടാണോ മുത്തേ വന്നത്. നേരെ അതിങ്ങ് തൂക്കിയായിരുന്നു, പക്ഷെ ഒറ്റ ഷോർട്ട് റേഞ്ച് ഗണ്ണേ കാണില്ല. ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തണെന്ന് സൈലൂട്ട് പോന്ന് തൊടാൻ വേണ്ടി നിൽക്കണ മോനെ അവൻ പോയിക്കോട്ടെ. ഷോർട്ട് റേഞ്ച് ഗണ്ണില്ലാതെ എന്ത് ചെയ്യാം? നേരെ നോക്കുമ്പോൾ നമ്മളൊരു വെക്ടറി ഉണ്ടായിരുന്നു, അതും കൂടി ഇങ്ങ് തുത്ത് വാരി നോമ്മ അവനാണെങ്കിൽ താഴത്തോട്ടാണ് തോന്നുന്നു പോയത്. നോമ്മ അവിടെ നോക്കുമ്പോൾ കാണുന്നില്ല, സൈഡിൽ നോക്കി സൈഡിലും കാണുന്നില്ല. എന്നാലും താഴെ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് വരാൻ പറ്റും. നേരെ താഴേക്ക് പോയി നോക്കിയെങ്കിൽ അവനെ പിന്നെ കാണാൻ വേണ്ടി പറ്റില്ല, അവൻ ഇവിടത്തേക്കാണോ ഓടിപ്പോയേ. ഓക്കെ, അതിനിടയിൽ വീർത്തനം കൂട്ടി നേരെ അടിച്ചടിച്ച് എൻ്റെ അമ്മനെ ക്രോണൊക്കെ ഇട് അതിൻ്റെ അകത്ത് നിൽക്കാതെ നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്കണങ്ങ് പുല്ല് മനുഷ്യനെയും കൊണ്ട് വരുന്നൊരു മുതലാണെന്ന് എനിക്ക് തോന്നും. ഞാൻ ഇതേപോലത്തെയാണ്, ഒരു ക്രോണ എടുത്തിട്ട് ചില സമയത്തൊക്കെ ക്രോണ എടുത്തിട്ട് വരുന്ന സമയത്ത് പുല്ലാണെന്ന് പറഞ്ഞ് ഇതേപോലെ ക്രോണക്കിട്ട് ഓടിപ്പോകാറൊക്കെ ഉണ്ട്. അതേപോലെ പണി കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ രണ്ടാമത്തെ കില്ലും കൂടി സെറ്റായതും നേരെ അവൻ്റെ നിന്ന് കുറച്ച് ലുട്ടങ്ങളൊക്കെ തുത്തുവാരി വീണ്ണലം. എന്നാലും ഈ ഒരു മാച്ചാണെങ്കിൽ നമ്മളൊരു പോക്കോ X3 കളിച്ചിട്ടുള്ളത്. ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പോക്കോ X3 കളിച്ചൊരു മാച്ച് കൂടെ ആയിരുന്നു. എന്താണെന്ന് എനിക്കും വലിയ പിടുത്തുമില്ല. കാരണം ഒരു നമ്മുടെ റോഗിലാണെങ്കിൽ ഒരു ചാർജ് ഉണ്ടായിരുന്നു, ഒരു നമ്മുടെ എവിടെയാണെങ്കിൽ ഒരു കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കളിക്കാമെന്ന് വിചാരിച്ചൊരു കളിച്ചൊരു മാച്ചായിരുന്നു. എന്തായാലും പോയിട്ടൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോക്കോയിൽ കളിക്കുമ്പോൾ ഒരു കൈ വരത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെറ്റ് മാച്ചായിരുന്നു പോലും, ഒരു രക്ഷയില്ല. ഒരു മാച്ച് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച മാച്ച് കൂടെ ആയിരുന്നു. പക്ഷേ അവസാനം നിമിഷം ഒരു രക്ഷയില്ല ചാ, ഒരു രക്ഷയില്ല. ഭയങ്കര അടി വെച്ചാൽ ഭയങ്കര അടിയാണ്. മെഡിക്കറ്റൊക്കെ ഇല്ലാതെ അങ്ങോട്ടോട്ടൊന്ന് ഇങ്ങോട്ടോട്ടൊന്ന് എങ്ങോട്ടൊക്കെ ഇടും. അവസാനം പുയ കിട്ടുമോ ഇല്ലയോ എന്നാണ് ഈ ഒരു മാച്ചിൽ കാണാൻ വേണ്ടി പോകുന്നത്. മാസ് ഗെയിം പ്ലേ ആയിരിക്കാൻ നിലയിൽ നേരെ ലൂട്ടങ്ങളൊക്കെ തുത്തുവാരി. എന്നാലും സെറ്റായിരുന്നു. ഒരുത്തണങ്ങ് വണ്ടിയും കൊണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട കാര്യങ്ങളും ചുറ്റുപാടാ പറഞ്ഞിട്ട് കാര്യമില്ല. ചാവാനായിട്ട് വരുന്നതും ഓക്കെ. എന്നല്ലേ നേരെ നോക്കുമ്പോൾ എൻ്റെ മോനെ പച്ചക്കൂട്ടിന് ഓട്ടിരുന്നു. പച്ചക്കൂട്ടിനുണ്ട് ഒരു കൊച്ചുണ്ട്. നേരെ അടിച്ചായിരുന്നു ഒരു വൺ ടൈം നോക്കി, പക്ഷെ കിട്ടിയില്ല. നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പച്ചൂട്ട് നമ്മളൊരു ക്രിമിനലാണ്. വട മോനെ വട കോളനി കുട്ടാൻ ഇനി ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെയൊക്കെ. ഇവിടെ നിന്നൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടല്ലോ അറിയും. നേരെ അവനും കൂടി ഞെക്കി പിടിച്ചങ്ങ് തീർത്തായിരുന്നു. വീണ ഒരു കൊച്ചും കൂടി വേണമല്ലോ. എൻ്റെ മോനെ കൊച്ചു ഇത്രയോടെ ഓടിയെന്നോ കള്ളപ്പന്നി കൊച്ചെ സൈഡിലൂട്ട് വന്നല്ലേ. ആരു പച്ചക്കൂട്ടനെ തീർക്കുമ്പോഴേക്കും കൊച്ചാണെങ്കിൽ സൈലൂട്ട് വന്നിട്ട് ഞെക്കി പിടിക്കായിരുന്നു. ഇന്നലെ മേഘാണ് വീണല്ലാതെ നേരെ ആ ഒരു ഗ്ലൂവാളം കൂടി പൊളിച്ചു മാറ്റിയിട്ട് നേരെ നോക്കി കൊച്ചിനെ കാണുന്നില്ല. ഇതേപോലെ കൊച്ചാണെങ്കിൽ തുള്ളുന്നു. മേഘല്ലേ, തോംസൺ ആണോ? ഓക്കെ, ഏതാണെന്ന് അറിയത്തില്ല. നേരെ ഞെക്കി പിടിച്ച് കൊച്ചാണ് കൊള്ളുന്നുമില്ല. കൊച്ചെന്തൊക്കെയോ കാണിക്കുന്നു, ഞാനും എന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം ഞെക്കി പിടിച്ച് കൊച്ചിനെ കൂടി നോക്കിയിട്ടായിരുന്നു. വീണല്ല എൻ്റെ കൊച്ചേ, എന്നാ കളിയാ കളിക്കുന്നത്? എവിടെയെങ്കിലും നിന്നിട്ട് അടി വാങ്ങിയാൽ പോരായിരുന്നു. എന്നാലും സെറ്റ് എന്ന രീതിയിൽ കൊച്ചും കൂടി തീർത്തായിരുന്നു. എന്നാലും കൊച്ചിനാണെങ്കിൽ ഒരുപാട് ടോക്കൺ ഉണ്ടായിരുന്നു. എന്നാലും സെറ്റ് എന്നിട്ട് നേരെ ആ ലൂട്ടങ്ങളൊക്കെ തുത്തുവാരി വീണ്ണല. എന്നാലും ലൂട്ടങ്ങളൊക്കെ തുത്തുവാരാൻ വേണ്ടി നേരെ താഴെ നമുക്കൊരു വെസ്റ്റ് വാങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ട് പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്താണ് ആ ബെല്ലേക്കും കൂടി ഓൺ സെറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഡെയിലി 5 മണിയാകുമ്പോൾ തന്നെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ആ ബെല്ലേക്കും കൂടി ഓൺ സെറ്റ് ചെയ്യാൻ വേണ്ടി മറന്ന് പോകരുത്. ഓക്കെ, എന്നല്ലേ നേരെ നോക്കി ഇവിടെ നോട്ടി നേരെ അടിച്ചടിച്ച് വീണല്ലോ ഒരു നോക്ക്. അയ്യോ, അവന്മാർ വേറെ ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ കുരിപ്പേ, കോസിക്കില്ല അടിക്കല്ല അടിച്ചോ? ഓക്കെ, അടിച്ചോ എന്ന് അറിയത്തില്ല. അവൻ ഓട്ടി എൻ്റെ മോനെ ക്രേനടിയിൽ അവൻ ചത്തില്ലേ. എൻ്റെ മോനെ രക്ഷയില്ല. അവൻ അങ്ങനെ ചാവാതിരുന്നേ, തൊട്ടടുത്ത് പോയി വീണതായിരുന്നു. പക്ഷെ കില്ല വന്നില്ല. ഒരുത്തണെങ്കിൽ ലോങ്ങിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നാണ് ഇവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എല്ലാടെ ഇവിടെ ഒരുത്തൻ നോക്കിട്ടല്ല, ആർക്ക് ഇല്ല ഇവിടെ. അവനെ കാണുന്നില്ല, അവനെ ലൂട്ട് ബോക്സേ കാണാനില്ല. ആരുടെ ഓസിക്കില്ല അടിച്ച എൻ്റെ അവനെ കില്ല വന്നോ? ഓക്കെ, ശ്രദ്ധിച്ചില്ല, കില്ല് വന്നോ നോക്കിയില്ല. എന്നാൽ ലൂട്ട് ബോക്സ് അടക്കം കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഭൂമിൻ്റെ അടിയിലോട്ട് ഇഴഞ്ഞു പോയോ എന്തോ അവസ്ഥ. എന്നല്ലേ നേരെ നോക്കി ഈ കുരിപ്പാണത്തൊന്ന് ഓസിക്കളിച്ച് എൻ്റെ മോനെ നേരെ അടിക്കണമെന്ന് നേരെ ഞെക്കി പിടിച്ച് ഒന്നും കിട്ടിയില്ല. ചെക്കണം മുകളിലോട്ട് ഓട്ടിപ്പോയിട്ടുണ്ട്. നേരെ ചാത്തയെടുത്ത് തൂക്കി എറിഞ്ഞു. ഇതേ മോനെ തുള്ളി വരുന്നു. എടാ മിടുക്ക, ഇവൻ പെരിച്ചായാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ. എന്തായാലും നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കി വീണ്ടും കാണുന്നില്ല. അവനവിടെ പോയി. എടാ വീണ്ടും ഓടി മുകളിലോട്ട് കയറിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മനെ വീണ്ടും മുകളിലോട്ട് കയറിയും. എടാ ഇവൻ ആൾ കൊള്ളാലോ. വീണ്ടും ഒരു ചാത്തനും കൂടി എറിഞ്ഞിട്ട് താഴത്തോട്ട് തുള്ളിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും മുകളിൽ തന്നെ ഉണ്ട്, നോക്കി നിൽക്കണം. സൈഡിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, ഫയർ ചെയ്ത് കാണിക്കുന്നു. കൊച്ചു കള്ളാന്ന് അറിയില്ല. നേരെ ചാത്തനെ തൂക്കിന്ന് പിന്നെ ഇനി നേരത്തെ എന്നെ പറ്റിച്ചു. ഇപ്പം എന്നെ പറ്റിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നറിയില്ല. നേരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. നേരെ ഞെക്കി പിടിച്ച് അവനും കൂടി തീർത്തായിരുന്നു. മീനല്ല എങ്ങോട്ട്?
ഓക്കെ നല്ല ചെക്കനാണ് ഗെയിം, ഭയങ്കര കോമഡി ആയിരുന്നു. എന്നാലും ചെക്കനെയും കൂടി തീർത്തായിരുന്നു. ഒരു ഏഴ് കിലോ സെറ്റ് ഔട്ട് സെറ്റ് വീനല്ലാതെ നേരെ ലൂട്ടനൊക്കെ തുത്ത് വാരിട്ട് നേരെ അടുത്ത സോണിലേക്ക് വെച്ച് വിളിക്കാം. ഞാൻ ഇവിടെ പോലും സോണില്ലല്ലോ. ഓക്കെ എന്തായാലും ക്ലോക്കിലാണ് തോന്നുന്നു സോണി വരുന്നത്. ഓക്കെ എൻ്റെ മോൻ ഇത്ര ആടെ ഗ്ലൂ ആൾ ഒരു രക്ഷയില്ല. നല്ലൊരു തന്നെ ലൂട്ട് ഉണ്ടായിരുന്നു, ഗ്ലൂ ആൾ ഉണ്ടായിരുന്നു. 16 ഗ്ലൂ ആൾ എന്തായാലും ഒരുത്തന്നെ ഒന്നും കൂടി ഉണ്ട്. അത് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, സ്പേസ് ഇല്ല. എന്ത് ചാടുന്നൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ ചാടിയിടെ അവസാനം എടുത്തിട്ടുണ്ട്, വിട്ട് കളഞ്ഞില്ല, എടുത്തായിരുന്നു. ഓക്കെ എന്തായാലും നേരെ ക്ലോക്കിലേക്ക് വെച്ച് പിടിച്ചു. സോണാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സോണ് വന്നില്ലേ. കാരണം സൈലാണെങ്കിൽ നമ്മളൊരു വാസ്റ്റ് ടവർ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ മുകളിൽ നിന്നൊക്കെ അടിച്ചാൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ അടിയിട്ട് ചാവണം, ഒരു ചാൻസാണ് കിട്ടിയില്ല. കാരണം ക്ലോക്കിലൊക്കെ ഒരു സോണ് വന്നേരാം. ഒന്നും പറയണ്ട, ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയി കിട്ടത്തുള്ളൂ. ആരടാ ഇറങ്ങി വരുന്നത്? ഒരുത്തൻ കയറി പോകുന്നു, ഒരുത്തൻ ഇറങ്ങി പോകുന്നു. കണ്ടിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു മുകളിൽ നിന്ന് ഒരുത്തൻ താഴത്തോട്ട് വരുന്നുണ്ടായിരുന്നു. ഓക്കെ നേരെ ഗ്ലൂ ആട്ടെ. എൻ്റെ മോൻ ആ ഒരു വാസ്റ്റാണ് മുകളിൽ നിൽക്കുന്ന എനിമയാണെങ്കിൽ അടിച്ചുകൊണ്ടിരുന്നത് ആ ഒരു വീട്ടിൻ്റെ മുകളിൽ എനിമയുണ്ടെന്ന് എനിക്ക് തോന്നും. എന്നാലും സെറ്റ് എന്നറിയില്ല, നേരെ ഒരു ഒരുത്തനെയും കൂടി കില്ലടിച്ചിട്ട് നേരെ അവനെന്നും കുറച്ച് ലൂട്ടങ്ങളൊക്കെ തുത്ത് വാരി. എൻ്റെ മോൻ ഇതാരട തുള്ളിയൊക്കെ വരുന്നത്? ഓക്കെ അടിക്കാൻ വേണ്ടി നിന്നില്ല, കാരണം റീലോഡ് ആയില്ല, റീലോഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിട്ട് കളഞ്ഞു. നോക്കും പുറത്തിറങ്ങും, വീണ്ടും ഇനി മേടിച്ചു തോന്നാണ്. എവിടെ നോക്കില്ല, ഇനിമയോ ഗ്രേനടൊക്കെ വരുന്നു. മുകളിലൊക്കെ ആണെങ്കിൽ എൻ്റെ മോനെ രക്ഷയില്ല. നാല് പേരൊക്കെ ആണ് തോന്നുന്നു മുകളിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെയോ തുള്ളുന്നു, ഇവിടെ നിന്നൊക്കെ ഓടുന്നു, എന്തൊക്കെയോ സൗണ്ട്. എവിടെ നോക്കില്ല, ഇനിമയും ആ ഒരു വീടിനകത്ത് രണ്ടുപേര് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വീടിൻ്റെ മുകളിൽ സൗണ്ട് കണ്ടില്ല, വീടിൻ്റെ മുകളിൽ നിന്ന് അടിക്കുന്നത്. എൻ്റെ മോൻ രക്ഷയില്ല. ഈ ഒരു സമയത്തേക്കാണ് ക്രോണ വേണത്. ക്രോണുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നടിക്കാൻ വേണ്ടി പറ്റിയത്. ഇതിപ്പം പണിയാണ്, താഴെ ഗ്ലൂവാൾ കാണുന്നു, മുകളിലോട്ടാണെങ്കിൽ ഒരു ഓടിക്കൊണ്ട് നമ്മൾ കുറേ നേരം ഓടാൻ വേണ്ടി തുടങ്ങിയിട്ട് പിന്നല്ല എറിഞ്ഞ കൊന്നു. കുറേ നേരം കുരിപ്പാണ് മുകളിൽ കയറുന്നു, താഴെ വരുന്നു, അവസാനം എറിഞ്ഞ കൊന്നു. ഇതാരോട് ഇവിടെ പുകച്ചു വിട്ടേ. നമുക്ക് എന്തായാലും കില്ല കണ്ടിട്ടും നേരെ 9 കില്ല അടിച്ചു. എന്നാലും സെറ്റ് വരുന്നു, വീണ്ടും ഓടിക്കൊണ്ട് നമുക്ക് കാണാൻ മൊത്തം ഇനിമയാണ്. ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ അടിയിട്ട് എനിക്കും വലിയ പിടുത്തില്ല. അവസാനം അടിയിട്ട് അടിയിട്ട് ഞാൻ അവസാനം ഇവിടെ ഓടിയെത്തും. ഒരുതവണ എന്നെ തുടർന്ന് പിന്തുടർന്ന് വരുന്നുകൊണ്ട് ആ കുരിപ്പാണെങ്കിൽ വിടുന്നുമില്ല, ഓട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ രണ്ടടിക്ക് അവൻ നോക്കാം, എടാ കുരിപ്പ മെഡിക്കറ്റില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്നെ നിനക്കേ മെഡിക്കറ്റില്ല, പിന്നെ എന്തിനാണ് എന്നെ തുരത്തി തുരത്തി അടിക്കുന്നത്? നേരെ അവനെയും മേടിച്ച് തീർത്ത് വിടുന്നതിൻ്റെ വേറൊരു കാലമാണെങ്കിലും കൂടി എന്നെ പിന്നാലെ വരുന്നുണ്ട്. എൻ്റെ ആ മോനെ ഒരു രക്ഷയില്ല. ഇതാണ് പറഞ്ഞ ഇല്ല അവസാന സോളിൽ മാരക കളിയാണ്. എങ്ങനെയാണ് പോയ കിട്ടിയെന്ന് എനിക്കും ഇല്ല വരും, എനിക്കെന്നൊന്നും പറയാനില്ല. കാരണം അമ്മാതിരി ഓട്ടായിരുന്നു ഒരു മാച്ചിൽ ഓടിക്കൊണ്ടിരുന്നത്. എന്തോ ഭാഗത്തിന് പോയി കിട്ടിയെന്നെ പറയാനില്ല, കാരണം മെഡിക്കറ്റില്ല. അവസാനം ഓടിയിട്ട് അവസാനം ഇവിടെ ഒരു നേരത്തെ എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു, ഒരു രണ്ട് മെഡിക്കറ്റ് വിട്ട് കളഞ്ഞത്. ആരും മെഡിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓട്ടി വന്ന് നേരെ മെഡിക്കറ്റൊക്കെ അടിച്ചേരി. ഭാഗത്തിന് ആരും എടുത്തിട്ട് പോയില്ല, ഇവിട്ടെന്ന് നോക്കിയാൽ ലൂട്ട് ബോക്സാണ്. പക്ഷേ ഒറ്റ മെഡിക്കറ്റ് ഒരു ലൂട്ട് ബോക്സിനകത്തില്ല, ആരെ കൈമിലുമില്ല. ആരെ കില്ലടിച്ചാൽ ലൂട്ട് ബോക്സിനകത്താണെങ്കിൽ മെഡിക്കറ്റ് ഇല്ല, ഗ്ലൂ ആൾ കൊണ്ട് ഏറെ കളിയായിരിക്കും. അതേപോലെ തന്നെ ഗ്രേനേഡ്, അതുപോലെ തന്നെ ലാൻഡ്മെല്ല്, ഫ്രീസ് ഇതൊക്കെയുണ്ട്. പക്ഷേ ഒരു ഗ്ലൂ ഒരു മെഡിക്കറ്റ് മാത്രമില്ല. ഒരുത്തണങ്ങ് താഴ്ത്തിട്ട് ഓട്ടി പോകും, ഞാൻ അവനെ അടിക്കാൻ വേണ്ടി നിന്നില്ല, കാരണം എനിക്ക് സോണില്ല. തുള്ളുമ്പോൾ തന്നെ ഏതോ കുരിപ്പാണ് മുകളിൽ നിന്ന് അടിച്ചാലെന്ന് വീണ്ടും എച്ച് പി പോയി. അവസ്ഥ തന്നെ ഇവനെ കൊന്നിട്ട് ലൂട്ട് എടുക്കാമെന്നില്ല, നേരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവൻ്റെ ആയിരുന്നെങ്കിൽ ഒരു മെഡിക്കറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. മുകളിൽ നിന്ന് അല്ല, ഇത്ര നേരം ആ ഒരു വീടിൻ്റെ മുകളിൽ ഒളിച്ചിരുന്ന ടീംസാണ് ക്രോണൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരുന്നു. ഭാഗത്ത് എനിക്ക് സോണ് കിട്ടി, അടിച്ചടിച്ചടിച്ച് വൺ ടൈം ഒന്നും നോക്കിയതില്ല, നേരെ ഞെക്കി പിടിക്കാണ് ചെയ്തത്. കാരണം ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ കാണുകയും വൺ ടൈം അടിക്കാനൊക്കെ നിന്നേരാം ഓരോ എനിമീസ് നമ്മളെ സ്പോട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ അവസാനം ഞെക്കി പിടിച്ച് നമ്മളെ തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് നീ ഒരു മാച്ച് കാണുകയും മൊത്തം ഞെക്കി പിടിക്കലായിരുന്നു, ഒന്നും വീട്ടിലായിരുന്നു. നേരെ ഞെക്കി പിടിച്ച് എല്ലാത്തിനും തീർത്തിട്ട് 11 കില്ലടിച്ച് ഇവനാണ് കുറച്ച് മെഡിക്കറ്റില്ല, ഇൻഹിലറാവും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇങ്ങനെ അടിച്ച് കയറ്റി 3 ഇൻഹിലർ കൊണ്ട് ഞാനുണ്ട്, മെഡിക്കറ്റൊന്നും ഇല്ല. നോക്കുമ്പോൾ സൈലാണ് ഒരുത്തരം ഒളിച്ച് നിൽക്കുന്നതായിരുന്നു. ഞാൻ വെച്ചാൽ അടിച്ചാൽ കൊള്ളൂല എന്നാണ് വിചാരിച്ചത്. നമുക്ക് ഉണ്ടായതും അവസ്ഥ നില വീണ്ടും എച്ച് പി പോയി. നേരെ അവിടെ നിന്ന് വീണ്ടും ലൂട്ടുകളൊക്കെ അടിച്ചു വേണ്ടും. നേരെ വീട്ടിൻ്റെ മുകളിൽ കയറില്ല, സോണിനകത്ത് കയറാൻ വേണ്ടി നോക്കുക. വീണ്ടും ഇവിടെ നിന്നൊക്കെയോ അടി കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ അടിക്കുന്നതെന്ന് അറിയത്തില്ല. അവസാനം എങ്ങനെയൊക്കെ സോണിനകത്ത് കയറി അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നുകൊണ്ടിരിക്കും. ഏതോ ഒരു കുരിപ്പണങ്ങ് ഫ്രീസ് തൂക്കി എറിഞ്ഞിട്ട് വീണ്ടും ഹെൽത്ത് കളിച്ചു. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നടക്കുന്നു, ഇവിടെ എന്തൊക്കെയോ അടിയാണ്. ഞാൻ തൊടാനേ നിന്നില്ല, അവസാനം പുയ മതി എനിക്ക് വേണ്ട. കാരണം മെഡിക്കറ്റും ഇല്ല, എച്ച് പിയും ഇല്ല, വെസ്റ്റും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും തൊട്ടുതന്നെ എന്നെ തീർക്കുന്നതായിരിക്കും. അന്നും ക്രോണും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണം. അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. കണ്ട് ഇവൻ്റെ അടുത്ത് മെഡിക്കറ്റ് ഇല്ല, ഒറ്റ ഇനിമയും കൂടെ ബാക്കി. എൻ്റെ ആ മോനെ അവസാനം രക്ഷപ്പെട്ടു. ഒരു എനിമയും ഞാനും എന്തായാലും പുയ കിട്ടുമോ ഇല്ലെന്ന് ഒരു പ്രതീക്ഷ. എന്നാലും അവനൊരു എലിമെൻ്റായി കളയാറ് നേരെ ഗ്ലൂവാൾ വെച്ചിട്ട് അവനെ പൂട്ടി വെച്ചായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരണ്ടടാ നീ, നേരെ പൂട്ടി വെച്ചു. നേരെ അവനാണെങ്കിൽ തുള്ളി വരുന്നുണ്ട്, എന്നാലും അവൻ നല്ല ഡാമേജ് പോയിക്കണം. എന്നെ പോലെ തന്നെ അവനെ എച്ച് പി കുറഞ്ഞാണ്, അവനടുത്ത് മെഡിക്കറ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നല്ല അവനെയും കൂടി ഞെക്കി തീർത്തായിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.